ഇനി വണ്ടി എടുത്തോ. ക്ലച്ച് ചെയ്ത് കാലെടുക്കുമ്പോ സാവധാനേ എടുക്കാൻ പാടല്ലോ എന്ന് തന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, എന്നിട്ട് പതുക്കെ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കണം, മനസ്സിലായ? നേരെ നോക്കി ഓടിക്ക് മാസ്റ്റർ. ഈ ക്ലച്ചും ആക്സിലേറ്ററും ഒരുമിച്ച് അമർത്തി ചവിട്ടിയാൽ എന്ത് സംഭവിക്കും? കാരണൊന്നും സംഭവിക്കില്ല. തന്റെ വായയിൽ അവശേഷിച്ചിരിക്കുന്ന 3-4 പല്ലുണ്ടല്ലോ, അതങ്ങോട്ട് പോകും. സ്പീഡ് കൂട്ട്, സ്പീഡ് കൂട്ട്. എടത്തോട്ട് തിരിക്കുക, എവിടേക്ക് അങ്ങോട്ട് തിരിക്കണേ. സ്പീഡ് കൂട്ട്, സ്പീഡ് കൂട്ടാൻ. ആക്സിലേറ്റർ എന്നുള്ള സാധനല്ലേ, അതും വെച്ച് ഔട്ടോ. എന്താ ഇയാൾ കാണിക്കണേ, ഇങ്ങോട്ട് തിരിക്കാൻ. സ്പീഡ് കൂട്ട്, സ്പീഡ് കൂട്ട്. ഞാൻ എന്താ റോഡിന് ഭരതനാട്യം കളിക്ക, വണ്ടി പോട്ടെ. വണ്ടി പോകുന്നുണ്ട് മാഷേ. ക്ലച്ച് അമർത്തി ഗിയർ മാറ്റൂ. എന്തിനാടോ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ? ഗിയർ മാറ്റുമ്പോ ക്ലച്ച് ഒന്ന് അമർത്തണോ? അതിന് ക്ലച്ച് എവിടെ? ക്ലച്ച് വേണ, തനിക്കിപ്പോ വേണ ക്ലച്ച്. എടോ എടത്തോട്ട് തിരിക്കാൻ. ഇയാൾ എവിടേക്കാ കൊണ്ടുപോണേ? എന്റെ കർത്താവേ, എന്റെ അമ്മേ, ഇത് വെറും പലിശയാണ്, മുതല് പിന്നീട് കിട്ടും. കുട്ടി പറയണതൊന്നും കേൾക്കണില്ല, വേദന കാരണം കൊണ്ടാണ് തോന്നണേ. ഇതുപോലൊരാള് ദൂരെയുള്ള ഒരു ആശുപത്രിയില് ഇതിലും വലിയ വേദന സഹിച്ചു കഴിയുന്നുണ്ട്, അറിയോ? മകളെ പറ്റിയുള്ള അപവാദം കേട്ട് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുമ്പിൽ അപമാനിതനായി നിൽക്കേണ്ടി വന്ന ആ അച്ഛന്റെ വേദന നിങ്ങൾക്കറിയില്ല. മറുപടിക്ക് വാക്കുകളില്ലാതെ പകച്ചുപോയ ഒരു മകളുടെ നിസ്സഹായാവസ്ഥയും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന് മനുഷ്യത്വം വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാരനും അതില്ലാതെ പോയി. നീ എങ്ക പോയിരുന്നടാ? ഞാൻ ഉങ്ങൾക്ക് ചാപ്പാട് വാങ്ങ പോണ. ഇനി എതുക്കാകടാ സാപ്പാട്? വയറിപ്പുവേ നിറഞ്ഞു പോച്ചു, ഇനി ഒരു മാസത്തേക്കേ സാപ്പാട് വേണ്ട. അപ്പൊ എന്ത് സാപ്പാട്? ഞാനേ സാപ്പെടുത്താ. നീ ഇങ്കവാ, കിട്ടവാ, കാതുകൊണ്ട് പോടാ.